മൂന്നാം തരംഗം ശക്തമാകുന്നതോടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഈ നിർദ്ദേശമനുസരിച്ച് നാളെ സംസ്ഥാനത്ത് കോവിഡ് അവലോകന യോഗം ചേരും. ഇതോടെ സംസ്ഥാനത്ത് ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ വന്നേക്കുമെന്നാണ് സൂചന. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. ഓരോ സംസ്ഥാനവും അവർക്ക് ആവശ്യമായ രീതിയിൽ നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പിലാക്കണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. മൂന്നാം തരംഗം ശക്തമാകുന്ന കേരളത്തിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതോടെ വ്യാഴാഴ്ച സംസ്ഥാനതല അവലോകന യോഗം ചേരും. മൂന്നാം തരംഗം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. സ്കൂളുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ഇതിനോടകം തന്നെ തീരുമാനമെടുത്തിരുന്നു. ജനുവരി 21 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായി മാറും. 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓഫ്ലൈനായി ക്ലാസ് തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനം നാളത്തെ യോഗം പുനഃപരിശോധിക്കും. പൊതുസ്ഥലങ്ങളിലെ ജനക്കൂട്ടം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചും നാളെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. നിലവിൽ രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരുന്നു. ഇതുകൂടാതെ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും അവലോകന യോഗത്തിൽ ചർച്ച നടക്കും. സംസ്ഥാനത്ത് സമ്പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഉണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. കോളേജുകളിൽ ഒമിക്രോൺ ക്ലസ്റ്റർ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ക്യാമ്പസുകൾ അടച്ചിടാനുള്ള നീക്കത്തിലേക്കാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം നാളത്തെ യോഗത്തിലുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഇതിനോടകം കോളേജുകൾ അടച്ചു കഴിഞ്ഞു. രൂക്ഷ വ്യാപനം റിപ്പോർട്ട് ചെയ്ത ക്യാമ്പസുകളാണ് അടച്ചത്. മാളുകൾ, തിയേറ്ററുകൾ തുടങ്ങി ആൾക്കൂട്ടമുണ്ടാകുന്ന ഇടങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾക്ക് സാധ്യതയുണ്ട്. സമ്പൂർണ്ണ ലോക്ഡൌൺ എന്ന നിലയിലേക്ക് പോയില്ലെങ്കിലും അതിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് കേരളത്തിലും കാര്യങ്ങൾ മാറുന്നത്. നാളെ ചേരുന്ന അവലോകന യോഗം മൂന്നാം തരംഗം നേരിടുന്നതിനുള്ള കേരളത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങളാകും മുന്നോട്ട് വയ്ക്കുക. ന്യൂസ് ഡെസ്ക്, സമയം മലയാളം.